സദാചാര സദാചാരാക്രമണം നടത്തിയെന്ന് തലശ്ശേരി പോലീസിനെതിരായ പരാതിയിൽ പോലീസ് വീഴ്ച പറ്റിയിട്ടില്ലെന്ന് അസിസ്റ്റന്റ് കമ്മീഷണറുടെ റിപ്പോർട്ട് സ്റ്റേഷനിലെ സി സി ടി വിയിൽ പോലീസ് പ്രത്യുഷിനെ വർദ്ധിക്കുന്ന ദൃശ്യങ്ങളില്ല കടൽപാലത്തിൽ വെച്ച് മാഗി അറസ്റ്റ് ചെയ്യുമ്പോൾ വനിതാ പോലീസ് ഉണ്ടായിരുന്നതായും റിപ്പോർട്ടിലുണ്ട് വിശദാംശങ്ങളുമായി നൌഫൽ ചേരുന്നു നൌഫൽ പ്രത്യുഷ് തന്നെ ഏഷ്യനാറ്റ് ന്യൂസിനോട് പറഞ്ഞിരുന്നു സി സി ടി വി ഇല്ലാത്തിടത്ത് കൊണ്ടുപോയി പോലീസ് മർദ്ദിച്ചുവെന്ന് പക്ഷേ ഇപ്പോൾ അസിസ്റ്റന്റ് കമ്മീഷണർ റിപ്പോർട്ടിൽ ഒരു ക്ലീൻ ചീറ്റാണ് ഈ സംഭവത്തിന് നൽകുന്നത് എങ്ങനെ മനസ്സിലാക്കാം കാര്യങ്ങൾ സുഹെൽ തലശ്ശേരി സി ബിജു എസ് മനു എന്നിവർക്ക് ഇതിൽ ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല എന്നൊരു റിപ്പോർട്ടാണിപ്പോൾ എ സി പി കമ്മീഷണർക്ക് നൽകിയിരിക്കുന്നത് ഇതേവരും പ്രതീക്ഷിച്ച റിപ്പോർട്ടാണ് കാരണം തുടക്കം മുതൽ തന്നെ പോലീസിനെ പൂർണ്ണമായും ന്യായീകരിച്ചു കൊണ്ടാണ് കമ്മീഷണർ സംസാരിച്ചു കൊണ്ടിരുന്നത് അഞ്ചാം തീയതിയാണ് രാത്രി പതിനൊന്ന് മണിക്ക് കടൽ തീരത്തെ കടൽപാലത്തിനടുത്ത് പോയ മേഘയും പ്രതീക്ഷിനെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് രാത്രി അവിടെ കടൽക്ഷോഭം ഉണ്ടാകുമെന്നും അതുപോലെ തന്നെ അവിടെ കഞ്ചാവ് സംഘം ഉണ്ടാകുമെന്നും ഒക്കെ ന്യായം പറഞ്ഞായിരുന്നു കൊണ്ടുപോയത് അവിടുന്ന് വലിയ ബലപ്രയോഗമുണ്ടായി പിന്നീട് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അവിടുന്ന് ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പ്രതീക്ഷിൻ്റെ പരാതി Spinale. ഈ പോലീസിന്റെ ജോലി തടസ്സപ്പെടുത്തിയെന്നും ഒപ്പം തന്നെ പോലീസിനെ ആക്രമിച്ചുവെന്നും പ്രിത്യുഷിനും മേഘയ്ക്കുമെതിരെ കേസും എടുത്തു ഒരാഴ്ച പ്രത്യുഷ് റിമാൻഡിലും കിടക്കുന്ന സാഹചര്യമുണ്ടായി പോലീസ് ഇപ്പോൾ വാദിക്കുന്നത് ഒരു തരത്തിലുള്ള നിയമവിരുദ്ധമായ കാര്യങ്ങളും ചെയ്തിട്ടില്ല അവിടെ നിന്നും ഇവർ അവരുടെ മേൽവിലാസം പറയാത്തത് കൊണ്ട് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു ആ സമയത്ത് പോലീസിനെ ഇവർ ആക്രമിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് സി സി ടി വിയിൽ പോലീസിനെ ആക്രമിച്ചതിന് ഇവരെ 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 ആക്രമിച്ചതിന് അതായത് പ്രത്യുഷിന്റെ ആരോപണ പ്രകാരം പോലീസിനെ ഇവരാക്രമിച്ചുവെന്നതിന് സി സി ടി വിയിൽ തെളിവില്ല മാത്രമല്ല ഈ ഇവരുടെ ദേഹത്തുള്ള പാട് ഇവരെ കൊണ്ടുവരുമ്പോൾ ഇവർ പ്രതിരോധിച്ച സമയത്തുണ്ടായ പാടെന്നാണ് വിശദീകരിക്കുന്നത് അങ്ങനെ പൂർണ്ണമായും ഈ തലശ്ശേരി സി ഐയും എസ് ഐ ന്യായീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ കമ്മീഷണർ കിട്ടിയിട്ടുള്ളത് കമ്മീഷണർ ഈ റിപ്പോർട്ട് അംഗീകരിക്കുകയാണ് ഇനിയിപ്പോൾ ഈ റിപ്പോർട്ട് ഈ തലശ്ശേരി കണ്ണൂർ ഐ ജിക്ക് കൈമാറും ഐ ജി ആയിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കുക പോലീസുകാർക്ക് നടപടി വേണമോ വേണ്ടെന്ന കാര്യത്തിൽ